എല്ലാവർക്കും ബയോമെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇനി നമ്മൾ ചെയ്യുന്നത് കൊടകരിയാണ്, തൃശ്ശൂർ ജില്ലയിലെ. ബയോമെക് ടെന്നലാണ് ചെയ്യുന്നത്. 2.5 കിലോ വേസ്റ്റ് പ്ലസ് 4 ലിറ്റർ വെള്ളം, ഇതാണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. അതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ താഴെ കത്തിക്കാനുള്ള പാചകവാതകമാണ് ഡെയിലി കിട്ടുന്നത്. 30 വർഷമാണ് വാറണ്ടി. കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് അടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന അതേ സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഉൾപ്പെടെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. ലെവലിംഗ് എന്ന് പറയുന്ന പ്രക്രിയ, മണല് നിങ്ങൾ അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാറ്റ്ഫോം അടിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും കസ്റ്റമർ സ്കോപ്പാണ്. അതേപോലെ തന്നെ മണൽ അവിടെ അറേഞ്ച് ചെയ്യേണ്ടതും നിങ്ങളുടെ തന്നെ സ്കോപ്പാണ്. അതേപോലെ വെള്ളവും മണലുമാണ് കസ്റ്റമറെ സ്കോപ്പ് വരുന്നത്. പലയിടത്തും നമുക്ക് കുറച്ച് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോയിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം ഒരിക്കലും നമ്മൾ ചെയ്യില്ല, അത് കസ്റ്റമർ സ്കോപ്പാണ്. കാരണം പ്ലാറ്റ്ഫോം ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പ്ലാന്റ് ഇറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാറ്റ്ഫോം ചെയ്യാനായിട്ട് ഒരു ദിവസം വന്ന്, അതേപോലെ തന്നെ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യാൻ രണ്ടാം ദിവസം വരുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, എപ്പോഴും കസ്റ്റമർ സ്കോപ്പ് നമ്മളിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും പ്രയർ ഓർഡറിന് മുമ്പ് നമ്മൾ പറയാറുണ്ട്, അഡ്വാൻസ് തരുന്നതിന് മുമ്പേ നമ്മളിത് പറയാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ഇൻസ്റ്റലേഷൻ പ്രക്രിയ ജനറൽ ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് തന്നെയാണ്, അത് കണ്ടു തന്നെ പ്രതീക്ഷിക്കുന്നു. എപ്പോഴും പ്ലാന്റ് ഇൻസ്റ്റാളേഷന് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് വേസ്റ്റ് ഇടുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. 10 ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വേസ്റ്റ് ഇടാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ 10 ദിവസം സ്ലറി റീസർക്കുലേഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും വേണം. അതും ശ്രദ്ധിക്കും. ബയോമെക് ടെന്നലാണെങ്കിൽ നമ്മൾ 2.5 ലിറ്റർ വെള്ളം ഒഴിച്ച് അത് ഒരു ബക്കറ്റിൽ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടും. അതേപോലെ തന്നെ ബയോമെക് 20L ആണെങ്കിൽ 6 ലിറ്റർ വെള്ളം ഒഴിച്ച് അത് മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടും. അളവിന് മേലേക്ക് പോവാതെ നോക്കുക. അളവിന് മേലേക്ക് നിരന്തരമായി പോയി കഴിഞ്ഞാൽ ദുർഗന്ധം വരും. ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചില ചില ടെക്നിക്സ് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് ക്ലീൻ ചെയ്ത് നിറയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.